Hello friends, welcome to my channel. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്നൊരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്, പാൽ കൊഞ്ച്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഇതിന് വേണ്ടി 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഫ്രഷ് കറി ലീവ്സ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആവശ്യമുണ്ട്, വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. അടുത്തതായി ചെമ്മീൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ചെമ്മീനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും ആഡ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി 1/2 കപ്പ് തേങ്ങാപ്പാലിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് വരികയുള്ളൂ. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ 1-2 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചറും കൂടി കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇനി ഈ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലിൽ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി പാൽ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.